ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട നമ്മുടെ ഋഷിയും ജിൻഡോയും തമ്മിലുള്ള ഫൈറ്റ് ലൈവിൽ അവസാനിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണം? നോർമലി നടന്ന ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷമുള്ള റസ്മിൻ നടത്തിയ മീറ്റിംഗിനകത്ത് ഈ ടീമുകളൊക്കെ തിരിച്ചപ്പോൾ ജിൻഡോ ആ ടീമിലുള്ള ഒരു വ്യത്യാസം ചൂണ്ടിക്കാട്ടുന്നു. അതായത് ജിൻഡോയുടെ ടീമിൽ മൂന്ന് സ്ത്രീകളാണുള്ളത്, ഒന്ന് അൻസിബ, രണ്ട് ജാസ്മിൻ, മൂന്ന് ശ്രീതു, പിന്നെ ഉള്ളത് ജിൻഡോയാണ്. ബാക്കിയുള്ള ടീമുകളിലെല്ലാം തന്നെ പുരുഷ മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്, തൻ്റെ ടീമിൽ സ്ത്രീകളാണ് കൂടുതൽ. അപ്പോൾ ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും തനിക്ക് തൻ്റെ ടീമിന് ബുദ്ധിമുട്ടുണ്ടാകും, അത് ആ ഒരു ടീം സെലക്ഷൻ ഫെയർ അല്ല എന്ന് ജിൻഡോ പറയുന്നു, ജിൻഡോയുടെ ഒപ്പീനിയനായിട്ട്. അതിനുശേഷം ഇനി ടാസ്കുകൾ വരുമ്പോൾ ക്യാപ്റ്റൻ എന്തെങ്കിലും തരത്തിൽ അതിരി വിടുന്നു എന്ന് കണ്ടാൽ പുറത്താക്കും എന്നുള്ളൊരു നിലപാട് പറയുന്നു. അപ്പോൾ അവിടെ ജിൻഡോയും അതോടൊപ്പം തന്നെ രതീഷും പറയുന്നുണ്ട്, ഒരു വാർണിംഗ് കൊടുത്തിട്ടേ പറയാവൂ, ശ്രീതുവും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് മുടിയൻ എന്ത് ചെയ്യാണ്, മുടിയൻ ചാടി എണീറ്റിട്ട് ജിൻഡോ നടത്തിയ ഫിസിക്കൽ ആ ഒരു അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾ അതിന് വാപ്പൊന്നും പറഞ്ഞില്ലല്ലോ, ആ സമയത്ത് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടോപ്പിക് എടുത്തിടുന്നു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത് വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ ജിൻഡോ പറഞ്ഞു, ഞാൻ അതിന് മുമ്പ് നടന്ന ടാസ്കിൽ എൻ്റെ കഴുത്തിൽ അഭിഷേകം പിടിച്ചിട്ട് അത് നിങ്ങളാരും ഇവിടെ ചോദ്യം ചെയ്തില്ലല്ലോ, ഞാൻ പരാതിയും പറഞ്ഞിട്ടില്ല, അത് ടാസ്കിൻ്റെ ഭാഗമായിട്ടേ എടുത്തിട്ടുള്ളൂ. പക്ഷേ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ കോർണർ ചെയ്യുന്നത്, എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ എപ്പോഴും എടുത്തിടുന്നത്, ഞാൻ മാത്രം എന്തോ തെറ്റെയ്ത പോലെ പറയുന്നുണ്ട്, അതേപോലെ ഇവിടെ പലരും ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അഭിഷേകിൻ്റെ കാര്യം ഇവിടെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മുടിയൻ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നു. അഭിഷേക് അപ്പം തന്നെ മാപ്പ് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഞാനും സമ്മതിച്ചല്ലോ ഞാൻ ചെയ്ത തെറ്റാണെന്ന്, പിന്നീട് ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ മുന്നിലും പറഞ്ഞു, വേണമെങ്കിൽ ഇപ്പോഴും പറയാമെന്ന് പറഞ്ഞിട്ട് ജിൻഡോ എണീറ്റ് മാപ്പ് പറയാനായിട്ട് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും എണീറ്റ് പോകണം, അങ്ങനെ സ്ക്രീൻ സ്പേസ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്. സോ ഇതിനകത്ത് എനിക്ക് തോന്നിയത് മുടിയനെ ആ ഒരു ടാസ്കിൽ ജിൻഡോ പിടിച്ചു വെച്ച് പുറത്താക്കിയതിലുള്ള ഒരു കലിപ്പുണ്ട്. ഓൾറെഡി പിന്നെ ഈ ശ്രീരേഖയുടെയൊക്കെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ആ ഒരു സ്ക്രൂ നന്നായിട്ട് വർക്കാവുന്നത് കൊണ്ട് തന്നെ ഋഷി കുറച്ചൊന്ന് ജിൻഡോയുടെ അടുത്ത് നിന്ന് ഗ്യാപ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു കാരണമാണ്. പിന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിലെ കാറ്റനുസരിച്ചാണ് ഈ ഋഷിയും അതുപോലെ തന്നെ ഈ ശ്രീരേഖയും ഒക്കെ ആരുടെയൊക്കെ കൂടെ നിൽക്കണം ആരുടെ കൂടെ നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്, അവരുടെ ഗെയിം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കലിപ്പുള്ളി കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ജിൻഡോയെ ഋഷിക്ക് അത്ര കണ്ടുകൂടാ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഉണ്ട്. ഇന്ന് നടന്നൊരു ഫൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജിൻഡോ ആക്ച്വലി ഇന്നസെൻ്റ് ആണ്, അയാൾ അതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാളെ പേര് ആദ്യം വലിച്ചിട്ടത് ഋഷിയാണ്. അപ്പോൾ പുള്ളി പുള്ളിക്ക് നേരെ ഉണ്ടായ കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ചപ്പോഴും വീണ്ടും പുള്ളിയുടെ മണ്ടയ്ക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ ലാസ്റ്റ് കോയിൻ ടാസ്ക്കാണ് അവരെടുത്ത് ഇടുന്നതെങ്കിൽ ജിൻഡോ പിടിച്ചു വെച്ചു എന്നുള്ളത് തെറ്റെന്ന് എങ്ങനെ അവർക്ക് പറയാൻ പറ്റും? അതേ തെറ്റ് ഋഷിയുടെ ടീം ചെയ്തില്ലേ? പ്രത്യേകിച്ച് ജിൻഡോയെ നമ്മുടെ ഗബ്രി പിടിച്ചു വെച്ചപ്പോഴല്ലേ വന്നിട്ട് ശരണ്യയ്ക്ക് അത് ഒട്ടിക്കാനായിട്ട് സാധിച്ചത്? അത് നമ്മൾ ആ വീഡിയോ ക്ലിപ്പ് നമ്മളെല്ലാം കണ്ടതാണ്. എന്നിട്ടും പറയുന്നു ജിൻഡോ പിടിച്ചു വെച്ചു, അൺഫെയർ ആയിട്ട് കളിച്ചു എന്നൊക്കെ. മാത്രമല്ല ഗബ്രിയെ പിടിച്ചു വെച്ചെങ്കിൽ ഗബ്രി നന്നായിട്ട് ഉപദ്രവിച്ചില്ലേ ജിൻഡോയെ? അയാൾ പരാതി പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് വളരെ വളരെ വ്യക്തമാവുന്നുണ്ട്. അതൊരു അൺഫെയർ ആണ്. ഇവർ ഈ ഗെയിം ഷോയെ കാണുന്നത് എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ടാണ് മുടിയനൊക്കെ കാര്യങ്ങൾ എടുക്കുന്നത്, ഫെയർ ആയിട്ടല്ല. നമ്മൾ ഓഡിയൻസ് ഇത് കാണുമ്പോൾ നമുക്കത് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ കണ്ടസ്റ്റൻസിന് നെഗറ്റീവായിട്ട് മാറുന്നത്. ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവരവിടെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഫെയർ ആയിരിക്കണം. ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സെയിം തെറ്റുകൾ ചെയ്ത ആൾക്കാർ അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോൾ ജിൻഡോയെ മാത്രം കോർണർ ചെയ്ത് അല്ലെങ്കിൽ അയാളെ മാത്രം ബ്ലെയിം ചെയ്യുമ്പോൾ അത് അൺഫെയർ ആയിട്ട് മാറും. അതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.